ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിപ്പോൾ സൺഡേ ലീവുള്ളൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഉച്ചക്ക് ഫുഡ് ആ ഒരു ഉച്ച സമയം മുതൽ എടുത്തു തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ചിക്കൻ ബിരിയാണിയൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പം അതിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും ഇന്ന് ഫുഡെല്ലാം കഴിക്കലാണ്. അപ്പോൾ ഫുഡിൽ കഴിച്ച് കഴിഞ്ഞിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിട്ടില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉമ്മാൻ്റെ റൂമിലേക്ക് പോയിട്ട് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഉമ്മക്ക് ഇന്ന് നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനും ഒന്ന് അടുക്കി പറിക്കി വെക്കാനും സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇതാ കുറച്ച് സ്നാക്സ് ഉണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ അവരെന്തായാലും രാത്രി എയർപോർട്ടിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അതിന് കുറച്ച് മുന്നേ ആയിട്ട് ഇറങ്ങിയിട്ട് ഇതുപോലെ ചായയും സ്നാക്സൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും പാർക്കിലോ അങ്ങനെ എവിടെയെങ്കിലും ഇരുന്നിട്ട് ചായയും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയെല്ലാം പ്ലാനാക്കിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഏകദേശം റെഡിയാക്കി എടുത്ത് ചായ ഉണ്ടാക്കി അതിനെ ഒന്ന് ഫ്ലാസ്കിലേക്ക് ഒഴിക്കണം. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് സെറ്റാക്കലാണ്. അപ്പോൾ ഇതാ സ്നാക്സെല്ലാം ഫോയിലൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ചായയും ഫ്ലാസ്കിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. അപ്പോൾ എപ്പോൾ ഇങ്ങനെ വിചാരിക്കും ലീവുള്ള ദിവസമൊക്കെ ചായയൊക്കെ എടുത്ത് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകണം, ഇങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് ചായ കുടിക്കണം എന്നൊക്കെ എപ്പോൾ പ്ലാൻ ചെയ്തിട്ട്. പക്ഷേ ഇതുവരെ നടന്നിട്ട ഇന്നാണ് അതിന് സമയം കിട്ടിയത്. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് കവറിലിട്ടിട്ട് ഒന്ന് മാറ്റി വെക്കലാണ്. കുറച്ച് വേഗം തന്നെ റൂമിൽ നിന്ന് ഇറങ്ങാം, ഒരു 4 മണിയെല്ലാം ആകുമ്പോൾ ഇറങ്ങാമെന്ന് തന്നെയാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ എല്ലാവരും ഇറങ്ങിയിട്ടല്ല, അപ്പോഴത്തേക്ക് ലേറ്റായിപ്പോയി. ഒരു 5 o'clock ആയി കേട്ടോ നമ്മളെത്തുമ്പം. പിന്നെ അവിടെ എത്തി ഇത് കഴിക്കലും ചായ കുടിക്കലെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം സമയമായിട്ടുണ്ടായിനി. പിന്നെ നമുക്ക് എയർപോർട്ടിലും പോകാനുള്ളതുകൊണ്ട് ഒരുപാട് സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് കേട്ടോ പോയത്. ഷാർജ എയർപോർട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ നേരെ പിന്നെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതാ പിന്നെ നമ്മൾ അവരെല്ലാം എടുത്ത് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ റൂമിലേക്കാണ് കേട്ടോ വന്ന്. ഉമ്മാൻ്റെ റൂമിലേക്കാണ് വന്നത്. ഇതാ ഉമ്മ വന്ന ഉടനെ പുറത്ത് ബാൽക്കണിയിൽ ഉമ്മാൻ്റെ കറിവേപ്പിലയിലും ഉണ്ട്. അപ്പോൾ അതെന്തായി നോക്കാൻ വേണ്ടി ചോടി വന്നതാണ് കേട്ടോ. അതിന് വെള്ളമൊഴിക്കലും അതെല്ലാം ഒന്ന് റെഡിയാക്കലല്ലോ ആണ്. എന്നിട്ട് അത്ര ബാക്കിയുള്ള കാര്യമെല്ലാം നോക്കുന്നു. പിന്നെ ഇങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോന്നായിട്ട് എടുത്തു വെക്കലും പൊളിക്കലും പെട്ടി പൊളിക്കലും എല്ലാം ആണ്. അപ്പോൾ ഇതാ ഏകദേശം പെട്ടി വലിക്കലും പണികളെല്ലാം തീർന്നിട്ടുണ്ട്. പിന്നെ ഇതാ നേരത്തെ എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ടായിന്. പക്ഷേ ഉമ്മാൻ്റെ റൂമിൽ ഒരു ബെഡ്ഷീറ്റ് മാത്രം വിരിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതും ഒന്ന് സെറ്റാക്കിയതാണ്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റും പില്ലോ കവറെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു കംഫർട്ടിൽ ഈ ഒരു ഡുവേറ്റ് ഈ ഒരു ഡുവേ കവറിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കലാണ്. ഇത് വിരിച്ചിട്ടാണ് നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനൊന്ന് വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് എന്താണ് മടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതന്നെ കണ്ട് ബോറടിക്കുമ്പോൾ
വേറെ കവർ ഇട്ടിട്ട് യൂസ് ചെയ്യാനും കഴിയും. നമ്മളല്ലാതെ ഒരു കംഫർട്ട് വാങ്ങിക്കുമ്പോൾ കളർഫുള്ളിൽ വാങ്ങിക്കുമ്പോൾ അത് തന്നെ യൂസ് ചെയ്യേണ്ടത്. ഇതാകുമ്പോൾ ഈ ഒരു വൈറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കിത് കുറേ കാണുമ്പോൾ മടുത്തും തോന്നുകയാണെങ്കിൽ ഇതുപോലത്തെ പുതിയ കവറൊക്കെ വാങ്ങിയിട്ട് സെറ്റ് ചെയ്താൽ മതി. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഒരുപാട് പാറ്റേണിൽ ഒരുപാട് കളേഴ്സിലൊക്കെ കിട്ടും. ഇത് ഐക്കിയെന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പുറത്ത് ബട്ടണും കൂടി ഉണ്ട്. അപ്പം ഇതിലിട്ടിന് ശേഷം ഈ ബട്ടണും കൂടി ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതിൽ സോഹക്കും സഹിനും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ റൂമിലേക്ക് പോക്കാന്ന്. പിറ്റേ ദിവസം സ്കൂളുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വേഗം പോകേണ്ടി വന്നിനി. നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോക്കാന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.